Hi friends, welcome to my channel Disha Malayali YouTube. Pinna nammada hair care series inde third video aanu. Appo innathe video la taarin maati edukkan vendittulla oru kidilam home remedy aanu vandirikkune. Appo ee oru home remedy ku vendite namukku verum rendu ingredients aavashyullu. Appo idu ningale onno rando thavana cheyumpo thanne ningalku ippo etra valiya taarnalum adu poornamayittu maati edukkanayittu pattum. Valare easy aanu, nalla effective aanu. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കൊച്ചു ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതെ, ഈ രണ്ട് ഇൻഗ്രീഡിയൻസേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു ചെറിയ പീസ് കുക്കുംബറും ഒരു പകുതി നാരങ്ങയും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുക്കുംബറ് ജ്യൂസ് എടുക്കുക. ഒന്നുകിൽ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പം എങ്ങനെയെങ്കിലും അതിൻ്റെ ജ്യൂസ് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ പകുതി നാരങ്ങ ഫുള്ളായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞ് ചേർക്കുക. തീർന്നു, ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ താരനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ കഴിവുള്ള ഒരു കിടില മരുന്നാണിത്. നിങ്ങൾ ഒരു തവണയെങ്കിലും യൂസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയാം. അപ്പോൾ ഈ കുക്കുംബറും അതുപോലെ തന്നെ നാരങ്ങയും ഈ ബാക്ടീരിയൽ ഫംഗസിനെയൊക്കെ നീക്കം ചെയ്യാൻ കിടിലം കഴിവാണ് ഈ സാധനത്തിന്. നല്ലൊരു ക്ലെൻസറാണ് ഈ കുക്കുംബർ ജ്യൂസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ നാരങ്ങ ഈ ഫംഗസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ അടിപൊളിയാണ് ആ സംഭവം. അപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി എത്ര വലിയ താരനായാലും അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. കിടിലം ഒരു മരുന്നാണ്, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം ചെറിയ താരനൊക്കെ ആണെങ്കിൽ നിങ്ങളിത് ഒരൊറ്റ തവണ യൂസ് ചെയ്താൽ മതി, അപ്പം തന്നെ ഫുള്ളായിട്ട് ആ താരം മാറിക്കോളും. ഇനി വലിയ താരനൊക്കെ ആണെങ്കിൽ ഒരു തവണയും കൂടെ യൂസ് ചെയ്യുക, അങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണ. ഓക്കെ, അപ്പോൾ ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ചെറിയ കോട്ടൺ ബോൾ എടുക്കുക, എന്നിട്ട് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഇതുപോലെ മുടി മാറ്റി കൊടുക്കുക, എന്നിട്ട് സ്കാൽപ്പിലെല്ലാം എല്ലാ ഭാഗത്തും ഇത് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. നിങ്ങൾ വേറെ ഷാമ്പു ഒന്നും ഇടേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഇപ്പം ഈ താരൻ്റെ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കാൽപ്പ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആഴ്ചയിൽ 3 തവണ ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഹെയർ കെയർ സീരീസിൽ തന്നെ ഒരു നല്ല ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡാൻഡ്രഫ് ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓയിലാണ്. റോസ്മാരി എസൻഷ്യൽ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാട്ടോ. ഈ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം, ഇച്ചിങ് ഇതൊക്കെ മാറ്റാനായിട്ട് അടിപൊളിയാണത്. അപ്പോൾ അതുകൂടെ ഒന്ന് മേടിച്ച് വെക്കുക, മേടിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യാട്ടോ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടവല് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ താരൻ വരാതെ നോക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ കണ്ണിൽ കാണുന്ന സംഭവങ്ങളെല്ലായിടത്തും പരീക്ഷിക്കാതിരിക്കുക. നമ്മളിപ്പോൾ പല വീഡിയോസിലും പല പാക്കുകളും അതും ഇതും ഒക്കെ കാണണം. അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് പരീക്ഷിക്കാതിരിക്കുക. നമ്മുടെ ഹെയറിന് ചേരുന്ന സംഗതികൾ മാത്രം നമ്മൾ ചെയ്യുക. നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള സംഭവങ്ങളാണെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വെറുതെ അതെല്ലാം കൂടെ ഇട്ട് പരീക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ആഴ്ചയിൽ 3 തവണ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കെമിക്കൽ ഷാമ്പുവിൻ്റെ ഉപയോഗം കുറയ്ക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ദിവസം ഇടപെട്ടിട്ട് ഹെയർ വാഷ് ചെയ്ത് കൊടുക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്കാൽപ്പിലും മുടിയിലും വെള്ളം നനവ് നിൽക്കാതെ നോക്കുക. അപ്പോൾ പലരും ചെയ്യുന്ന കാര്യമാണ് നനവോടെ തന്നെ മുടി കെട്ടി വെച്ചുകൊണ്ട് പോകും. കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് നനവോടെ തന്നെ മുടി കെട്ടി വയ്ക്കും. അങ്ങനെ ചെയ്യരുത്, അത് മുടിക്ക് ഒട്ടും നല്ലതല്ല. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് ഡ്രൈ ആക്കുക, അതുപോലെ തന്നെ സ്കാൽപ്പും. അതുപോലെ ആഴ്ചയിൽ 1 തവണ നിങ്ങളുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ട് ഒരു നല്ല ഹെയർ പാക്ക് യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ നല്ല ഡ്രൈ ഹെയർ ആണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുറമേ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്താൽ മതി. ഇത് കൂടുതലൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം പ്രോട്ടീൻസ് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കുക. അങ്ങനെ നമുക്ക് ഉള്ളിൽ നിന്നും കൂടെ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഹെയറിനെയും സ്കിന്നിനെയും ഒക്കെ കെയർ ചെയ്യാൻ പറ്റും. പുറമേ മാത്രം ചെയ്തിട്ട് കാര്യമില്ല,
ഉള്ളിലും നമ്മൾ കൊടുക്കേണ്ട സംഭവങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.